പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം എന്ന പോലെ ബി ജെ പി ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദയെ കളത്തിലിറക്കി രാഷ്ട്രീയപരമായുള്ള മുന്നേറ്റത്തിന്റെ ആദ്യ ചുവടുവെപ്പ് വയ്ക്കുന്നു ഇവിടെ പ്രതീക്ഷകൾ ഏറെയുള്ള ബി ജെ പിയെ സംബന്ധിച്ച് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചേ മതിയാകും നഗരസഭയിൽ രണ്ടേ തവണ അടുപ്പിച്ച് വിജയിച്ചു വന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനം കരുത്തോടുകൂടി പിടിച്ചു നിർത്തിയതും ഒക്കെ ബി ജെ പിയെ സംബന്ധിച്ച് പ്രതീക്ഷ ഏറ്റുന്ന ഒന്നാണ് എന്നാൽ ഇപ്പോൾ അതിലും വലിയ പ്രതീക്ഷയാണ് ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു കാലത്തെ പാലക്കാട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പിന്നീട് കോൺഗ്രസുമായി തെറ്റി വിമത കോൺഗ്രസ്സുകാരനായി ഇടതുപക്ഷത്തോടൊപ്പം ചേരുന്നു ഇടതുപക്ഷത്തിൽ നിന്നും ഇപ്പോൾ ബി ജെ പി പാളയത്തിലേക്ക് എത്തിയിരിക്കുന്ന എ വി ഗോപിനാഥ് അദ്ദേഹത്തിന്റെ പിന്തുണ പാലക്കാട് ബി ജെ പി യെ സംബന്ധിച്ച വലിയ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് എന്തിനാണ് എ വി ഗോപിനാഥ് അവിടെ പോയത് എന്ന ചോദ്യത്തിനും അദ്ദേഹം നൽകുന്ന മറുപടി വളരെ വ്യക്തമാണ് ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പാലക്കാട് വിളിച്ച പൗരപ്രമുഖരുടെ യോഗത്തിൽ മുൻ കോൺഗ്രസ് നേതാവ് എ വി ഗോപിനാഥ് പങ്കെടുത്തത് അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുവാനാണ് എത്തിയതെന്നും പരിപാടിയിൽ പങ്കെടുത്തതിൽ രാഷ്ട്രീയമില്ലെന്നുമാണ് ഗോപിനാഥ് വ്യക്തമാക്കുന്നത് ആർ എസ് എസിന്റെ ദേശീയ യോഗമായ സമന്വയ ബൈഠക്കിൽ പങ്കെടുക്കാനാണ് നദ്ദ എത്തിയത് ഇതിനിടയിലാണ് പാലക്കാട്ടെ പൗരപ്രമുഖരുടെ യോഗം അദ്ദേഹം വിളിച്ചുകൂട്ടിയത് ഗോപിനാഥ് നദ്ദയുടെ യോഗത്തിന് എത്തിയതിൽ രാഷ്ട്രീയം മണക്കുന്നുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് പാലക്കാട് നിയമസഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് ബി ജെ പിയും ഇടതുമുന്നണിയും യു ഡി എഫും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുമില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ബി ജെ പി രണ്ടാമത് മൂവായിരത്തി മുന്നൂറോളം വോട്ടുകൾക്കാണ് മെട്രോമാൻ ഇ ശ്രീധരൻ പാലക്കാട് ഷാഫിയോട് പരാജയപ്പെട്ടത് കോൺഗ്രസ് നേതാവെന്ന രീതിയിൽ ഗോപിനാഥിന് സ്വാധീനമേറെയുള്ള മണ്ഡലം കൂടിയാണ് പാലക്കാട് ഗോപിനാഥ് നിലവിൽ കോൺഗ്രസിലില്ല അദ്ദേഹത്തിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ നവകേരള യാത്രയിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് കഴിഞ്ഞ വർഷം പാർട്ടി അദ്ദേഹത്തിന് സസ്പെൻഷൻ നൽകിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ കോൺഗ്രസ് വിട്ടതായി ഗോപിനാഥ് പ്രഖ്യാപിക്കുകയും ചെയ്തു പാലക്കാട് ഡി സി സി അധ്യക്ഷ സ്ഥാനം ലഭിക്കാത്തതിനെ തുടർന്നാണ് കോൺഗ്രസിൽ നിന്നും രാജിവെക്കുന്നു എന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത് കോൺഗ്രസിലും സി പി എമ്മിലും അദ്ദേഹം ഇല്ല എന്ന് പറയുമ്പോഴും സി പി എമ്മിന്റെ പല യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്നിരുന്നാലും ജെ പി നദ്ദ വിളിച്ച യോഗത്തിന് അദ്ദേഹം എത്തി ഇങ്ങനത്തെ ഒരവസ്ഥയിൽ നദ്ദയെ കണ്ട എ പി അബ്ദുള്ള കുട്ടി ഇന്ന് ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനാണ് എന്നതിനും പ്രാധാന്യമുണ്ട് സി പി എമ്മിന്റെ കണ്ണൂർ എം പി ആയിരുന്ന അബ്ദുള്ളക്കുട്ടി അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായ മോദിയുടെ വികസന മാതൃകയെ പുകഴ്ത്തിയപ്പോഴാണ് സി പി എമ്മിൽ നിന്നും പുറത്താക്കിയത് പിന്നീട് കോൺഗ്രസിൽ ചേർന്ന് കണ്ണൂരിൽ നിന്നുള്ള നിയമസഭാ അംഗമായി പിന്നീട് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ എത്തുകയായിരുന്നു ഇത് കണക്കിലെടുക്കുമ്പോൾ ഗോപിനാഥിന്റെ രാഷ്ട്രീയ ചുവടുമാറ്റത്തിനും പ്രാധാന്യം ഏറെയാണ് എന്തുകൊണ്ടാണ് ജെ പി നദ്ദരുടെ യോഗത്തിൽ അദ്ദേഹം കൃത്യമായ മറുപടി കർഷകരെ പാലക്കാട് ഇൻഡസ്ട്രീസിന്റെ കാര്യങ്ങൾ വേണ്ട അദ്ദേഹം അദ്ദേഹം എന്താ പറയുന്നത് കേൾക്കാനും എന്ത് പാലക്കാട് അറിയാനുള്ള ഒരു വ്യക്തതയുള്ള ഞാനിവിടെ എത്തി ഞാനിതിനൊരു രാഷ്ട്രീയം കാണുന്നില്ല രാഷ്ട്രീയത്തിൽ പങ്കാളിയാവുകയില്ല ബി ജെ പിയുടെ പരിപാടി ഞാനൊരു വ്യവസായി ഒരു കർഷക പ്രമുഖൻ എന്ന എന്നെനിക്ക് കർഷകരുടെ കാര്യങ്ങൾ അദ്ദേഹത്തിന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്ത് കിട്ടും എന്നറിയാൻ വേണ്ടി വന്നതാണ് അത് ഞാനിനി കോൺഗ്രസ് ആരെ വിളിച്ചാലും പോകും അതിലൊരു ഒരു രാഷ്ട്രീയ എന്താണ് ഒരു പ്രാധാന്യമില്ല ഇതിലൊക്കെ ഡെവലപ്മെൻ്റ് ഓഫ് ദി പാലക്കാട് വികസനം പാലക്കാട് എന്ത് സംഭവിക്കും എന്ന് നോക്കാനാണ് എൻ്റെ ജോലി അല്ല ഇൻഡസ്ട്രീസ് എന്താണ് ഡെവലപ്മെന്റ്സ് വരുന്നത് വളരെ പാലക്കാടിനും വളരെ ഗുണകരമാണ് അത് പാലക്കാട് ടൗൺ മാത്രം പാലക്കാട് ജില്ല പുതിയൊരു രൂപം കൊടുക്കും വികസനത്തിൽ എന്ത് രാഷ്ട്രീയം വികസനത്തിൽ രാഷ്ട്രീയം കാണിച്ചു കാണിച്ചുകൊണ്ടാണ് ഈ സ്ഥിതിയിലെത്തിയത് വികസനത്തിൽ രാഷ്ട്രീയം മാറ്റുന്ന സമീപനമാണ് എല്ലാ രാഷ്ട്രീയക്കാരും സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അത് എന്റെ ചെറിയ പങ്കാളിത്തം കിട്ടുമെങ്കിൽ അത് കിട്ടട്ടെ എനിക്ക് ഇനി രാഷ്ട്രീയപരമായുള്ള അദ്ദേഹത്തിന്റെ ചുവടുമാറ്റത്തിനും പാലക്കാട് നടക്കുവാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ചുവടുമാറ്റത്തിനും പ്രാധാന്യം ഏറെയാണ് താനൊരു രാഷ്ട്രീയക്കാരനല്ല എന്നൊക്കെ എ വി ഗോപിനാഥ് പറയുന്നുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഡി സി സി അധ്യക്ഷനായിരിക്കുവാൻ കഴിയുന്ന ജനസ്വീകാര്യതയും പിന്തുണയുമുള്ള ഗോപിനാഥ് സ്വാഭാവികമായും ബി ജെ പി പക്ഷത്തേക്ക് വരുമ്പോൾ പ്രാദേശിക തലത്തിൽ പിന്തുണയുള്ള ഒരു നേതാവിനെ തപ്പി നടക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എ വി ഗോപിനാഥിന്റെ രംഗപ്രവേശനം ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി എ വി ഗോപിനാഥിനെ കണ്ടാലും നമ്മൾ അതിശയിക്കേണ്ട ആവശ്യകതയില്ല അവിടെ രാഷ്ട്രീയപരമായ ഒരു അനുകൂല നിലപാട് ബി ജെ പിക്ക് ഒപ്പമുണ്ട് എന്ന തോന്നൽ കൂടിയാണ് എ വി ഗോപിനാഥനെ ബി ജെ പി പാളയങ്ങളിൽ കാണുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് കാത്തിരിക്കാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി എ വി ഗോപിനാഥ് വരുമോ ഇല്ലയോ എന്ന്